ഫുട്ബോളിൽ ചാവേറുകളെ പോലെ ചില കളിക്കാറുണ്ട്. ഫുട്ബോൾ മൈതാനത്ത് വീണും കിടന്നും മറിഞ്ഞും എതിരാളികളെ തടഞ്ഞു നിർത്തുന്നവർ, സ്വന്തം ജീവൻ പണയം വെച്ചും പ്രതിരോധ കോട്ടക്കാക്കുന്നവർ, ഒരൊറ്റ ടാക്ലിംഗ് കൊണ്ട് ഒരു കളിയെ മുഴുവൻ സ്വാധീനിക്കുന്നവർ, ഒരു കാലഘട്ടത്തിൽ സ്വന്തം ടീമിന്റെ നെടും തൂണായി നിൽക്കുന്നവർ, പിന്നീട് പതിയെ വിസ്മൃതിയിലേക്ക് ആയിന്നു പോകുന്നവർ, നെസ്റ്റയും മക്കലലയും പുയോളുമെല്ലാം ഇത്തരത്തിലുള്ള കളിക്കാരാണ്. ഹാവിയർ മഷറാനോയുടെ പേര് ഈ കൂട്ടത്തിലേക്ക് നിസ്സംശയം ചേർത്തു വെക്കാം. ഗോളുകളും അസിസ്റ്റുകളും ഒരു ഫുട്ബോളറുടെ അളവുകോലായ ആധുനിക ഫുട്ബോളിൽ കണ്ണടിപ്പിക്കുന്ന എത്രയോ സ്ലൈഡിംഗ് ടാക്ലിങ്ങുകൾ കൊണ്ട് വിസ്മയിപ്പിച്ചൊരു താരമാണ് ഹാവിയർ മാഷറാനോ. ഗോളിലേക്കുള്ള എത്രയോ സുന്ദരമായ നീക്കങ്ങൾ അതിനേക്കാൾ മനോഹാരിതയോടെ അയാൾ തട്ടിയകറ്റിയിരിക്കുന്നു. എല്ലാം തകർന്നു കഴിഞ്ഞു, ഇനിയൊരിക്കലും അവസരമില്ല എന്ന് തോന്നുന്നിടത്ത് അയാൾ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് എല്ലാം തികഞ്ഞ ഒരുത്തനെ പോലെ സ്വന്തം ടീമിന്റെ പ്രതിരോധ കോട്ട സംരക്ഷിച്ചു നിർത്തും. അതും അയാൾക്ക് മാത്രം കഴിയുന്ന രീതിയിൽ. 2014 വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ ഓറഞ്ച് പടയുടെ സ്വപ്നങ്ങളും ആര്യൻ റോബൻ എന്ന പോരാളിയുടെ കഠിനാധ്വാനത്തെയും ഒരൊറ്റ ടാക്കിൾ കൊണ്ട് നിഷ്പ്രഭമാക്കിയ മഷറാനോയെ അത്ര പെട്ടെന്നൊന്നും ഫുട്ബോൾ ലോകം മറക്കാനിടയില്ല. അതെ, മഷറാനോ അടിച്ച ഗോളുകളുടെ എണ്ണമല്ല, എതിരാളികൾ അടിക്കാതെ പോയ ഗോളുകളുടെ കണക്കെടുക്കണം മഷറാനോ എന്ന പോരാളിയുടെ മഹത്വം അറിയാൻ. ഒരു ടീമിന്റെ പ്രതിരോധ നിരക്ക് മഷറാനോ നൽകുന്ന വിശ്വസ്തത ചില്ലറയല്ല. 2006 ലോകകപ്പിൽ റിക്വൽമിയും 2007 സീസണിൽ സ്റ്റീഫൻ ജെറാർഡുമെല്ലാം അത് അനുഭവിച്ചു പോന്നവരാണ്. പിന്നിൽ മഷറാനോ നൽകിയ ഉറപ്പിലും കൂടിയായിരുന്നു അവർ എതിർപാളയത്തിലേക്ക് പട നയിച്ചിരുന്നത്. എല്ലാം മാറ്റി നിർത്താം. പിന്നിരയിൽ മഷറാനോയുടെ മുഖം കാണുമ്പോൾ കളി കണ്ടിരിക്കുന്നവർക്ക് ഉണ്ടായിരുന്ന വിശ്വസ്തത എത്രയാണ്! ആ വിശ്വാസം ഇനി വരുന്ന ഒരു അർജന്റീനിയൻ കളിക്കാരനും നൽകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു പക്ഷേ ലിവർപൂളിലായിരുന്നു മഷറാനോയുടെ കരിയർ പുരോഗമിച്ചിരുന്നെങ്കിൽ ലോകത്തിലെ എണ്ണം പറഞ്ഞ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരിൽ തന്റെ പേരും എഴുതി ചേർത്തേനെ. പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ഹോൾഡിംഗ് മിഡ്ഫീൽഡറായ മക്കലലേക്കൊപ്പം അയാളുടെ പേരും വായിത്തപ്പെട്ടേനെ. പക്ഷേ 2010 അയാൾ ബാർസയിലേക്ക് ചേക്കേറി. അത്ര സുഖമൊന്നും ആയിരുന്നില്ല ബാർസയിൽ അയാളുടെ തുടക്കം. അവിടെ അയാൾ നിരന്തരം സൈഡ് ബെഞ്ചിലിരുന്നു. അതും തന്നേക്കാൾ മത്സര പരിചയം കുറഞ്ഞ ബുസ്കറ്റ്സിന് മുന്നിൽ. സത്യത്തിൽ അത് ബുസിയേക്കാളും പ്രതിഭ കുറഞ്ഞിട്ടൊന്നും ആയിരുന്നില്ല. ബാർസലോണയുടെ കളിശൈലിക്ക് ഏറ്റവും അനുയോജ്യം ബുസ്കറ്റ്സ് ആയതുകൊണ്ട് മാത്രമാണ്. എന്നാൽ ആ പ്രതിഭയെ അധികകാലം ബെഞ്ചിലിരുത്താൻ ഗാർഡിയോളയ്ക്ക് കഴിയുമായിരുന്നില്ല. ഒരു സെൻട്രൽ ഡിഫൻഡറായി തന്റേതായ ഒരിടം അയാൾ ബാർസലോണയിലും വെട്ടിപ്പിടിച്ചു. പിന്നെ കാറ്റാലൻ പടക്ക് വേണ്ടി 20 കിരീടങ്ങൾ. ക്ലബിന്റെ ചരിത്രത്തിൽ തന്നെ തന്റേതായ ഒരിടം അയാൾ നേടിയെടുക്കുകയായിരുന്നു. ഫുട്ബോളിന്റെ ഇരുതല മൂർച്ചയുള്ള വാളാണ് സ്ലൈഡിംഗ് ടാക്ലിംഗ്. ചെറുതായൊന്ന് പിഴച്ചു കഴിഞ്ഞാൽ സ്വന്തം കൈപൊള്ളും. അത് പിന്നെ ചുവപ്പ് കാർഡായിട്ടോ അല്ലെങ്കിൽ മഞ്ഞ കാർഡായിട്ടോ ഒക്കെ പരിണമിക്കും. എന്നിട്ടും സ്ലൈഡിംഗ് ടാക്ലിങ്ങുകളിൽ നിരന്തരം അത്ഭുതകരമായ കൃത്യതയാണ് മഷറാനോ പുലർത്തുന്നത്. എങ്ങനെയാണ് ഫൗളുകൾ കൺസീഡ് ചെയ്യാതെ ഇത്ര കൃത്യമായി അയാളുടെ കാലുകൾ പന്തിനെ തേടിപ്പോകുന്നത്? ഓടിപ്പിടിക്കാൻ കഴിയാത്ത പന്തുകളെ ചാടി പിടിക്കുന്ന മഷറാനോ ഒരു വിസ്മയ കാഴ്ച തന്നെയായിരുന്നു. അത് അയാൾക്ക് മാത്രം കഴിയുന്ന മാന്ത്രികതയായിരുന്നു. മറ്റു കളിക്കാരിൽ നിന്നും അയാളെ വേറിട്ട് നിർത്തുന്നതും അതുതന്നെയാണ്. മുമ്പ് എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുന്നു, ഇഫ് സ്ലൈഡ് ടാക്ലിംഗ് വാസ് ആൻ ആർട്ട്, മഷറാനോ വുഡ് ബി ബിക്കോസ് ഓഫ് ഇറ്റ്. ഇതിൽ കൂടുതലൊന്നും അയാളുടെ ടാക്ലിങ്ങുകളെ വിശേഷിപ്പിക്കാനാകില്ല. ഒരു ഫുട്ബോളർ എന്ന നിലയിൽ അസാധാരണമായ ട്രിബ്ലിംഗ് എബിലിറ്റിയോ എണ്ണം പറഞ്ഞ ഗോളുകളോ ഒന്നും മഷറാനോയുടെ കളിയിൽ കാണാൻ കഴിയില്ലായിരുന്നു. മനക്കരുത്താണ് ഹാവിയർ മഷറാനോയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എത്ര കഠിന സാഹചര്യമായാലും അയാൾ പോരാട്ട വീര്യത്തെ കൈവിടില്ലായിരുന്നു. തന്റെ മുന്നിലുള്ളത് എത്ര വലിയ പ്രഗത്ഭനായാലും ശരി, അയാൾ നെഞ്ചു വിരിച്ച് നേരിടുന്നവനായിരുന്നു. 1-1 സിറ്റുവേഷനിൽ അയാളെ മറികടക്കുക എന്നത് ഏത് മികച്ച കളിക്കാരനും കഠിനമായ കാര്യമായിരുന്നു. ഗോളെന്നുറപ്പിച്ച എത്രയെത്ര നീക്കങ്ങളാണ് അയാൾ നിഷ്പ്രഭമാക്കിയത്! അത് അയാളുടെ മനോവീര്യത്തെ മാത്രമല്ല, ഒരു ഡിഫൻഡർ എന്ന നിലയിൽ ഫുട്ബോളിന്റെ കലയെ കൂടിയാണ് അത് വരച്ചു കാട്ടുന്നത്.
ക്യാപ്റ്റൻ വേണ്ടി ഇല്ലാത്ത നായകൻ എന്നൊക്കെ അദ്ദേഹത്തെ ഒരു അലങ്കാരത്തിന് വിളിക്കുന്നതല്ല. മൈതാനത്ത് അസാധാരണമായ നേത്രപാടവമാണ് മഷറാനോ കാഴ്ചവെച്ചിരുന്നത്. തന്റെ ടീം പിന്നിട്ട് നിൽക്കുമ്പോൾ സഹകളിക്കാരെ മുഴുവൻ ഉത്തേജിപ്പിച്ച് നിർത്തുക മാത്രമല്ല, തന്റെ ടീം മുന്നിട്ട് നിൽക്കുമ്പോൾ സഹകളിക്കാരെ ആലസ്യത്തിൽ പെടാതിരിക്കാനും മാഷെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മഷറാനയെ പോലെ ഒരാൾ പത്രത്തിന്റെ ഫ്രണ്ട് പേജുകൾ അലങ്കരിക്കുന്നത് അപൂർവമായിട്ടേ കാണാറുള്ളൂ. കാരണം അയാളുടെ സംഭാവനകൾ പ്രത്യക്ഷത്തിൽ കാണപ്പെടാറില്ല എന്നതുകൊണ്ട് മാത്രമാണ്. ഹീറോയ്ക്ക് പരിവേഷമില്ലാത്ത അപാരമായ വർക്ക് റേറ്റ് ഉള്ള ഇത്തരം പ്ലേസ് പൊതുവെ അംഗീകരിക്കപ്പെടാറില്ലെങ്കിലും അവരെ അംഗീകരിക്കാതെ മാറ്റി നിർത്താൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. ഒടുവിൽ അർജന്റീനയുടെ പകരം വെക്കാനില്ലാത്ത പോരാളിയും വെള്ളിയേട്ടനുമായ ഹവിയർ മഷറാനോ ഫുട്ബോളിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുകയാണ്. പന്തുമായി പാഞ്ഞു വരുന്ന ഏത് എതിരാളിയുടെയും മുന്നേറ്റങ്ങളുടെ മുനയൊടിക്കുന്ന കളിക്കളത്തിലെ പോരാളി അർജന്റീനയുടെ സ്വന്തം വെള്ളിയേട്ടൻ, അർജന്റീനിയൻ ആരാധകരുടെ സ്വന്തം മാഷെ, അത് ഇനി അയാൾ മൈതാനത്തുണ്ടാവില്ല. 1000 ഓർമ്മകൾ ഓരോ ആരാധകനും സമ്മാനിച്ച് അയാൾ പടിയിറങ്ങുകയാണ്. 1000 നന്ദിയുണ്ട് മാഷെ, നല്ല ഓർമ്മകൾ സമ്മാനിച്ചതിന്.